ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള എഗ്ലെസ് പാൻകേക്ക് ആണ്. അതൊരു തട്ടുപൊളപ്പ് കേക്കൊന്നല്ല, ഒരു തട്ടിക്കൂട്ടി കേക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 8 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ കേക്കിനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ മൈദയുടെ കൂടെ ഇട്ട് അരിച്ചിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഈ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് പാലാണ് ചേർക്കേണ്ടത്. അത് തണുത്തതുമല്ല ചൂടുള്ളതുമല്ല, ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുള്ള പാലാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പം തന്നെ ഇത് നന്നായി പതഞ്ഞു വരുന്നുണ്ട്. ഇനി ഈ പാല് മൈദയുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനൊരു ബൗളിലോട്ട് പഞ്ചസാര അളന്ന അതേ സ്പൂണിൽ 1/10 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. സാധാരണ കേക്കിനകത്തൊക്കെ മൈദയാണല്ലോ കൊറോഷ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, പക്ഷേ ഈ കേക്കിനകത്തോട്ട് പാലാണ് കൊറോഷ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. പാൽ കുറേശ്ശായി ഒഴിച്ച് മൈദ കട്ട കെട്ടാതെ 1 ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. സൈഡിലുള്ളതെല്ലാം തട്ടിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം പാൽ മുഴുവനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2-3 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് ഉണ്ടാവേണ്ടത്. ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ ഇത്തിരി കൂടി മൈദ ചേർത്ത് കൊടുക്കാം. വട്ടം കുറഞ്ഞൊരു ഫ്രൈയിങ് പാൻ ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ബാറ്റർ ആയതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഇനി തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇത് ഇനി കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇതുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.